അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ എത്തിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആദ്യമായി സ്തുതി അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ വിചാരിക്കുന്ന വിഷയം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ഉന്നതിയിലെത്താമെന്നുള്ള കാര്യത്തിലാണ്. നമുക്കറിയാം, സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും അത്യുഷ്കൃതനാണ് മനുഷ്യൻ. മലക്കത് കറവനി ബനിയാദം എന്ന് ഓർമ്മപ്പെടുത്തിയതിന്റെ സാരാംശം, ആദമിന്റെ മക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. ചിന്താശേഷിയും ബുദ്ധിശക്തിയും മനുഷ്യന് മാത്രമാണ് അവന് കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പത്തെ ഫ്രീഡേ മെസ്സേജ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യന് കീഴ്പ്പെടുത്തിയ അവന്റെ ആയുധങ്ങളും അതുപോലെ വിമാനവും കപ്പലും ട്രെയിനും എല്ലാം ജീവജാലങ്ങൾ. അവനേക്കാൾ എത്രയോ കരുത്തന്മാരായ ജീവജാലങ്ങളെ നിയന്ത്രിക്കുമെങ്കിലും സിംഹവും ആനയും കടുവയും ഒക്കെ എല്ലാം കീഴ്പ്പെടുത്തി തരുന്ന അവന്റെ ചിന്താശക്തിയാണ്, ബുദ്ധിശക്തിയാണ്. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന മനുഷ്യനെ നാം സൃഷ്ടിച്ചു. അവന് ചിന്ത നൽകി, ആരോഗ്യം നൽകി, കേൾവി ശക്തി നൽകി, കാഴ്ചശക്തി നൽകി, സംസാരിക്കാനുള്ള കഴിവ് നൽകി. എല്ലാം എന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു. നിങ്ങൾക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മോട് എന്നോട് നിങ്ങളോടും അവന്റെ ചിന്തകൾക്കനുസരിച്ചിട്ട് അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതുപോയി നന്മയിലേക്ക് നയിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ ചിന്ത ഉപയോഗിക്കുക, എല്ലാ മേഖലയിലും മനുഷ്യൻ ചിന്തിക്കാനും ഉപയോഗിക്കുക. പലവരും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഖുർആനിൽ ഒരിടത്ത് പറഞ്ഞു, വലുജിബാലി കൈഫ നസീബത്ത്, ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ആകാശത്തിനെ അമുയർത്തി. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുക, മരുഭൂമിയിൽ ഒരുപാട് കാലം ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് ഒട്ടക, മരുഭൂമിയിലെ കപ്പൽ എന്നുള്ളതാണ്. ചിന്തകൾ പല രീതിയിലും ഉപയോഗിക്കുക, പല മേഖലകളിലും നല്ല രീതിയിൽ ചിന്തകൾ ഉപയോഗിക്കുക. അതുപോയി നമുക്ക് പുതിയ പുതിയ മേഖലയെ കണ്ടെത്താൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ തൗഫീഖ് നൽകട്ടെ. ആമീൻ.